വലിയ വില കൊടുത്തു വാങ്ങിയ മീൻ ആശിച്ച് മോഹിച്ച് വറുക്കാൻ തയ്യാറാക്കി. വറുത്ത് കോരുമ്പോഴായിരിക്കും അത് ചട്ടിയിൽ പറ്റിപ്പിടിക്കുന്നത്. ഇതിങ്ങനെ എങ്ങനെ വൃത്തിയായി പാചകം ചെയ്തെടുക്കാം എന്നത് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. പലപ്പോഴും ഇത്തരം അടുക്കള പ്രശ്നങ്ങൾ വീട്ടമ്മമാരെ ചില്ലറയല്ല വലയ്ക്കുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ചില പൊടിക്കൈകൾ നമുക്ക് ചെയ്യാം. അടുക്കളയിൽ നിങ്ങളെ കുഴക്കുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ ഉണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അരപ്പ് പ്ലാസ്റ്റിക് കവറിൽ. ചിക്കനും മീനും വറുക്കുന്നതിന് മുമ്പ് അരപ്പ് നല്ലതുപോലെ അരച്ച ശേഷം പ്ലാസ്റ്റിക് കവറിൽ ആക്കി വെക്കാം. ഇതിലേക്ക് മീനോ ചിക്കനോ ഇട്ട് നല്ലതുപോലെ കുലുക്കിയെടുക്കണം. ഇത് മീനിൽ അരപ്പ് നല്ലതുപോലെ പിടിക്കാനും മീനും ചിക്കനും പൊടിയാതെ ചട്ടിയിൽ നിന്നും ഇളകി വരാനും സഹായിക്കുന്നു. വറുക്കും മുമ്പ് എന്ത് ചെയ്യണം? മീനോ ചിക്കനോ കറി വെക്കും മുൻപ് അരപ്പ് പുരട്ടി അത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത്തരത്തിൽ ചെയ്യുന്നതും മീനിൽ അരപ്പ് പിടിക്കാനും എളുപ്പത്തിൽ പൊടിയാതെ വറുത്തെടുക്കുന്നതിനും സഹായിക്കും. കറി വെക്കുമ്പോൾ എന്ത് ചെയ്യണം? മീനോ ചിക്കനോ കറി വെക്കുമ്പോൾ അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കറി വെച്ച് നോക്കൂ. ഇത് കറിക്ക് സ്വാദ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കട്ട്ലറ്റിന് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? കട്ട്ലറ്റിന് ചിക്കനോ മീനോ തയ്യാറാക്കി ഉരുട്ടുമ്പോൾ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇനി ഇതിന് പരിഹാരം കാണുന്നതിനായി ഉരുളുകളാക്കുമ്പോൾ അല്പം വെള്ളത്തിൽ കൈമുക്കി ഉരുട്ടിയാൽ മതി. കറി വെച്ച ശേഷം എന്ത് ചെയ്യണം? മീൻ കറിയോ ചിക്കൻ കറിയോ പാചകം ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിലുള്ള കൊഴുപ്പ് കറിക്ക് മുകളിൽ കട്ടിയായി വരുന്നു. ഇത് സ്പൂൺ കൊണ്ട് എടുത്തു കളയാൻ എളുപ്പമാണ്. ബീഫിനൊപ്പം പപ്പായ ചേർക്കൂ. ബീഫ് തയ്യാറാക്കുമ്പോൾ അതിനോടൊപ്പം അല്പം പപ്പായ ചേർക്കാം. ഇത് ബീഫിന് മാർദ്ദവം ലഭിക്കാൻ സഹായിക്കുന്നു. മീൻ കറി തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? മീൻ കറി തയ്യാറാക്കുമ്പോൾ അത് മൺചട്ടിയിൽ തയ്യാറാക്കിയാൽ സ്വാദ് മാത്രമല്ല ലഭിക്കുന്നത്, ഫ്രിഡ്ജില്ലെങ്കിലും കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കാൻ ഇത് സഹായിക്കും. മീൻ വറുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? മീൻ എണ്ണയിൽ വറുത്തെടുക്കുന്നതിന് പകരം അത് മസാല പുരട്ടി ഇലയിൽ ചുരുട്ടി എണ്ണമയം പുരട്ടിയ ചട്ടിയിൽ പതിയെ പൊള്ളിച്ചെടുക്കുക. ഇത് സ്വാദ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു.